അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അൽ വലദു സമറുൽ ഖൽബ്, മക്കൾ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ കനികളാണ്. ഹൃദയത്തിന്റെ കനികളാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ വളർത്തി വലുതാക്കി കുടുംബത്തിനും മാതാപിതാക്കൾക്കും ദീനിനും അതേപോലെ തന്നെ നാടിനും ഉപകാരപ്രദരായ മക്കളാക്കി എടുക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ ത്യാഗമുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ഒരു മനുഷ്യൻ ഈ ഭൂമിലോകത്തു നിന്നും വിട പറഞ്ഞാൽ അവർക്ക് നാളെ പരലോകത്തിലേക്ക്, കബറിയായ ജീവിതത്തിലേക്ക്, പാരത്രികമായ ലോകത്തിലേക്ക് മുതൽക്കൂട്ടായിട്ടുള്ള മക്കളുണ്ടാകണം. വലദുൻ സ്വാലിഹുൻ യദുഉലഹു, സ്വാലിഹായ സന്താനമുണ്ടാകണം. അവർക്ക് വേണ്ടി നിരന്തരം ചങ്ക് പൊട്ടി, ഹൃദയം പൊട്ടി, മനസ്സ് നിറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ഇറക്കുന്ന അരുമയായ സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം ശ്രദ്ധിച്ചു വളർത്തിയെടുക്കണം. അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ വിഭവങ്ങൾ നൽകണം. ആത്മീയമായ വിഭവങ്ങൾ, ഭൗതികമായ വിഭവങ്ങൾ, ആത്മീയമായ വിദ്യാഭ്യാസം, ഭൗതികമായ വിദ്യാഭ്യാസം, അവരുടെ ദുന്യവിയും ഉഖറവിയുമായ ജീവിതം വിജയകരമാകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നാം ജീവിക്കണം. നമുക്കറിയാം, വിവേകമായ ഒരു കുട്ടി, ഒരു വിവേകമെത്തിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാവി നിർണയിക്കുന്ന മൂന്ന് കാലങ്ങളിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്. മൂന്ന് കാലങ്ങളുണ്ട് അവന്, അവന്റെ ഭാവി നിർണയിക്കുന്നത്. ഒന്നാമത് അവൻ ആരായിരിക്കണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിക്കുന്ന ഒരു കാലമുണ്ട്. അവൻ ആരായിരിക്കണം, അതായത് ചെറുപ്പകാലം. മക്കളോട് ചോദിച്ചാൽ എനിക്ക് ഇന്നയാളെ പോലെയാകണം, എനിക്ക് ഇന്ന പ്ലെയർ ആകണം, എനിക്ക് ഇന്ന കലാകാരനെ പോലെയാകണം, എനിക്ക് ഇന്നതുപോലെയാകണം, അവനെ പോലെയാകണം, അദ്ദേഹത്തെ പോലെയാകണം എന്നുള്ള ധാരാളം ചിന്തകൾ, ധാരാളം വിചാരങ്ങൾ ഉണ്ടാകുന്ന ചെറുപ്രായം. അത് ഒരു കുട്ടിയുടെ മനസ്സിൽ ആരായിരിക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. അതെല്ലാ മക്കൾക്കും ഉണ്ടാകും. ഒന്നുകിൽ നല്ലൊരു പ്ലെയർ ആകുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു നടനാകുക, ഒരു കാർട്ടൂണിസ്റ്റ് ആകുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രാസംഗികനാകുക, നല്ലൊരു എഴുത്തുകാരനാകുക, അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനെ പോലെ ആയിത്തീരുക, അല്ലെ? അങ്ങനെയാണ് കൊച്ചുമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവനെ പോലെ ആകുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആകുക എന്നൊരു ചിന്താഗതി ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അവനെ ആരാക്കണമെന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുന്ന കാലം. അവൻ ഏകദേശമൊക്കെ ഒരു പ്രായമെത്തി പഠിപ്പിലൊക്കെ വലിയ മികവൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, SSLC പരീക്ഷകളും അതേപോലെ തന്നെ പ്ലസ് ടു പരീക്ഷകളും ഒക്കെ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തീരുമാനമുണ്ട്, അവനെ നമുക്ക് ഡോക്ടറാക്കാം, അവനെ നമുക്ക് എഞ്ചിനീയർ ആക്കാം, അവന് നല്ല ഉദ്യോഗം കിട്ടുന്ന ഏതെങ്കിലും മേഖലകളിലേക്ക് തിരിച്ചുവിടാം, അല്ലെങ്കിൽ നല്ല സമ്പന്നനാകാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് അവനെ തിരിച്ചുവിടാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരുപാട് ശമ്പളം വാങ്ങുന്ന ഒരു മേഖലയിലേക്ക്, അത്രമാത്രം പഠിപ്പിലേക്ക് നല്ലൊരു ഉദ്യോഗം കിട്ടാനുള്ള, ദുനിയാവിലെ നല്ല സാധ്യതയുള്ള, നല്ല ജോലി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല വിദ്യാഭ്യാസം അവന് നൽകാം എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. അത് ഏകദേശം SSLC പരീക്ഷകളും പ്ലസ് ടു പരീക്ഷകളും ഒക്കെ കഴിയുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി മാതാപിതാക്കളുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം എന്താണ്? അവന്റെ പഠിപ്പിന്റെ ആ പവർ, അവന്റെ ബുദ്ധിയുടെ പവർ, അവന്റെ ഓർമ്മശക്തിയുടെ പവർ, അവന് ഇതിന് കൊള്ളാമെന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്ന ഒരു കാലം വരും. അപ്പൊ ആ കാലം വരുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും, അവൻ എഞ്ചിനീയർ ആക്കണോ, IAS കാരനാക്കണോ. അങ്ങനെ അവരുടെ മനസ്സിലുള്ള താല്പര്യത്തിനനുസരിച്ച് മക്കളെ വളർത്തിയെടുക്കുക, തന്റെ താല്പര്യങ്ങൾ മുഴുവനും മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുക, അത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ മക്കൾ കടന്നുപോകും. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഒരു കാലമുണ്ട്, അവരെ എന്താക്കണമെന്ന് സമൂഹം തീരുമാനിക്കുന്ന കാലം. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ ആ വളർന്നു വരുന്ന ഒരു മകനെ അല്ലെങ്കിൽ മകളെ അവനെ എന്താക്കി മാറ്റണമെന്ന് സമൂഹം തീരുമാനിക്കും. അവനെ നല്ലവനാക്കണോ, അല്ലെങ്കിൽ അവനൊരു ഭീകരവാദിയാക്കണോ, അവനെ കൊല്ലക്കാരനാക്കണോ, അല്ലെങ്കിൽ കൊലപാതകിയാക്കണോ, അല്ലെങ്കിൽ തെമ്മാടിയാക്കണോ, അല്ലെങ്കിൽ വൃത്തികെട്ടവനാക്കണോ, അല്ലെങ്കിൽ നല്ലവനാക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞ
മക്കളുടെ വിചാരങ്ങൾ, മക്കളുടെ താല്പര്യങ്ങൾ. അത് മക്കളുടെ താല്പര്യം എന്ന് പറയുമ്പോൾ അവർക്ക് എട്ടും പൊട്ടും തിരിയാത്ത സമയത്തുള്ള താല്പര്യങ്ങളാണ്. അതിന് നമ്മൾ വലിയ പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മാതാപിതാക്കൾ തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്, ആ തീരുമാനമാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. ആ തീരുമാനം എടുക്കുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് അന്ന് മാതാപിതാക്കൾ തീരുമാനമെടുക്കേണ്ടത്. ഒരു കുട്ടി ഏകദേശം SSLC പരീക്ഷകൾ, അതേപോലെ തന്നെ +2 പരീക്ഷകൾ, അല്ലെങ്കിൽ ആ പഠനകാലത്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കൾ തീരുമാനിക്കണം എൻ്റെ മക്കൾ എന്താകണം. കേവലം ദുനിയാവ് മാത്രം നമ്മുടെ മക്കൾക്ക് കിട്ടിയാൽ മതിയോ? പോരാ, നാളെ ആഖിറവും കിട്ടണം. ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യം കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്റെ മക്കൾക്ക് നല്ല ഉദ്യോഗം കിട്ടണം, അതിനു വേണ്ടിയിട്ട് പഠിപ്പിക്കണം എന്ന വിചാരം മാത്രം പോരാ. ദുനിയാവും ആഖിറവും തന്റെ മക്കൾക്ക് കിട്ടണം, ദുനിയാവിലും രക്ഷപ്പെടണം, നാളെ പരലോകത്തും രക്ഷപ്പെടണം എന്നൊരു കാഴ്ചപ്പാടിലൂടെ തീരുമാനമെടുക്കണം മാതാപിതാക്കൾ. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക, അതാണ് നിർണായകം. അതാണ് മാതാപിതാക്കൾ തീരുമാനിക്കുന്ന തീരുമാനമാണ് നിർണായകമാകുന്നത്. സമൂഹം എന്തും പറയട്ടെ, സമൂഹം പറയാനുള്ള കാരണം ഉണ്ടാക്കിയെടുക്കുന്ന മാതാപിതാക്കളാണ്. തന്റെ മക്കളെ നല്ലതുപോലെ വളർത്താതെ, ശ്രദ്ധിക്കാതെ, മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ വയ്ക്കാതെ മാതാപിതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ ആ മക്കൾ വഴിപിഴച്ചു പോകും. വഴിപിഴച്ചു പോകുമ്പോൾ സമൂഹം തീരുമാനിക്കും അവനെ എന്ത് വിളിക്കണമെന്ന്, അവനെ കള്ളുകുടിയൻ എന്ന് വിളിക്കണമെന്ന് സമൂഹമാണ് പറയുന്നത്, സമൂഹമാണ് പബ്ലിസിറ്റി ചെയ്യുന്നത്. ഒരു കുട്ടി അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഒരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വൃത്തികെട്ട പ്രവൃത്തിയെ ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നത് ഒരിക്കലും മാതാപിതാക്കളല്ല. ലോകം മുഴുവനും അതിനെ പബ്ലിസിറ്റി ചെയ്യുന്നത് മാതാപിതാക്കളല്ല, അവനെ കാണുന്ന സമൂഹമാണ് അതിനെ പബ്ലിസിറ്റി ചെയ്യുന്നത്. ഒരാള് ഒരു മകനോ അല്ലെങ്കിൽ മകളോ വൃത്തികെട്ട ഒരു പ്രവർത്തനം ചെയ്യുന്നത് അപരനായ മറ്റൊരാൾ കണ്ടു, അയാൾ മറ്റൊരാളോട് പറഞ്ഞു, ആ രണ്ടുപേർ നാലുപേരോട് പറഞ്ഞു, നാലുപേർ എട്ടുപേരോട് പറഞ്ഞു, എട്ടുപേർ 16 പേരോട് പറഞ്ഞു, 16 പേർ 100 പേരോട് പറഞ്ഞു, 100 പേർ 1000 പേരോട് പറഞ്ഞു, 1000 പേർ 10,000 ആളുകളുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായി അവൻ ചിത്രീകരിക്കപ്പെടുകയാണ് അല്ലേ. അതേപോലെ തന്നെ ഒരു വ്യക്തി അവൻ നന്മകൾ ചെയ്യുന്നു, ആ നന്മകൾ ചെയ്യുന്നത് ഒരാൾ കണ്ടു, ആ കണ്ടയാൾ മറ്റൊരാളുമായി അത് പങ്കുവച്ചു, ആ പങ്കുവെക്കപ്പെട്ടയാളും അപരനും കൂടി രണ്ടുപേർ അവർ 4 പേരോട് പങ്കുവച്ചു, 4 പേർ 8 പേരോട് പങ്കുവച്ചു, 8 പേർ 16 പേരോട് പങ്കുവച്ചു, 100 പേർ 1000 പേരോട് പങ്കുവച്ചു. അങ്ങനെ അവനൊരു നല്ലവനാണെന്ന് സമൂഹം വിലയിരുത്തും അല്ലേ. ആലോചിച്ച് നോക്കി, ഇതെവിടുന്ന് കിട്ടുന്നതാണ്? മാതാപിതാക്കളുടെ ചിന്തകളിലൂടെ, മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളിലൂടെ. മാതാപിതാക്കൾ തന്റെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നല്ലവരായി തീരണമെന്ന് ആഗ്രഹം വെച്ചതുകൊണ്ടാണ് അത്തരത്തിൽ ആ പൊന്നുമോള് അല്ലെങ്കിൽ പൊന്നുമോൾ വളർന്നു വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഭൗതിക സാഹചര്യത്തിൽ വർത്തമാനകാല ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അപരിഷ്കൃതമായ വളരെ ദുഷ്കരമായ ഒരു മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ പൈതൃക സ്വത്തായി കാത്തു സൂക്ഷിച്ച പല മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിവാസം ജീവിക്കുന്ന ഒരു മേഖലയിലേക്ക് മനുഷ്യ സമൂഹത്തെ തള്ളിയിടാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ വെമ്പൽ കൊള്ളുകയാണ്. ആ അവർ സംസ്കാരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, സാമ്പത്തികമുള്ളവരാണ്. എന്നിരുന്നാൽ തന്നെയും വളർന്നു വരുന്ന തലമുറയെ അപകർഷതാബോധത്തിലൂടെ അവരെ മ്ലേച്ഛകരമായ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് പകരം മ്ലേച്ഛകരമായ ഒരു സംസ്കാരത്തിന്റെ വക്താക്കളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി രഹസ്യ അജണ്ടകൾ ഈ ഭൂമിലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭരണതലത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമങ്ങൾ അതിനു വേണ്ടി കൊണ്ടുവരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം എപ്പോഴും മാതാപിതാക്കൾ. അവർക്ക് കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ പോരാ, ഒരു ആത്മീയത എപ്പോഴും അവരിൽ ഉണ്ടാകണം. ഭൗതികത അവർക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വേർതിരിവില്ല. അവിടെ മുസ്ലിമീങ്ങളായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു മതക്കാരനായാലും ജൈന മതക്കാരനായാലും ഏത് മതക്കാരനായാലും ഒരു വിശ്വാസ സംഹിത എല്ലാവർക്കും ഉണ്ടല്ലോ.
ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. അത് ഓരോരോ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു പ്രത്യയ ശാസ്ത്രത്തിലൂടെ ജീവിക്കുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിലൂടെ ജീവിക്കുന്നു. ഹിന്ദു മതക്കാരനെ സംബന്ധിച്ചിടത്തോളം, ജൈന മതക്കാരനെ സംബന്ധിച്ചിടത്തോളം, സിഖ് മതക്കാരനാകട്ടെ, ജൈന മതക്കാരനാകട്ടെ, ജൂതമതമാകട്ടെ, ഏത് മതക്കാരാകട്ടെ, എല്ലാവർക്കും ഒരു ആത്മീയ ബോധമുണ്ടായിരിക്കും. ആ ആത്മീയ ബോധത്തിലൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് മക്കളെ, വളർന്നു വരുന്ന തലമുറയെ ഒരു ദൈവചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ധർമ്മബോധം എപ്പോഴും രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ ആ വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. എല്ലായിടങ്ങളിലും മുസ്ലിമീങ്ങളെ തകർക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ശത്രുക്കൾ, മുശ്രിക്കീങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ, സംസ്കാര സമ്പന്നമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അതിന് സാധ്യമാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ആരാക്കി മാറ്റണമെന്ന് നല്ല ബോധത്തോടെ കൂടി നാം ചിന്തിക്കണം. സമൂഹം അവരെ എന്തായി കാണണം? അവരെ നല്ലവരായി കാണണമോ അല്ലെങ്കിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കണമോ? അതാരാണ് തീരുമാനിക്കേണ്ടത്? മാതാപിതാക്കളാണ് തീരുമാനിക്കേണ്ടത്. മാതാപിതാക്കൾ അങ്ങനെ തീരുമാനിച്ചാൽ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ദീനീ ബോധത്തോടെ, നല്ല പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട്, ദീനീ ചിന്തയോടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മകളാകണം, മകനാകണമെന്ന് തീരുമാനിച്ച് അതേ രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക. കുടുംബാന്തരീക്ഷം അതേപോലെ ആക്കി തീർക്കുക. നമ്മുടെ മക്കൾക്ക് നല്ല ദീനീ വിദ്യാഭ്യാസം നൽകാൻ പരിശ്രമിക്കുക. അവരുടെ നടപ്പിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ ചിന്തകളിലും അവരുടെ ആലോചനകളിലും അവരുടെ ദൈനംദിനമായ ജീവിതത്തിലൊക്കെ ഒരു ഇസ്ലാമിക ടച്ച് ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. ഒരു ദൈവത്തിന്റെ കൃപയെന്നോണം അള്ളാഹുവിന്റെ ആത്മീയത, അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയത അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കണം. അത് കുടുംബത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ മക്കൾ രാവിലെ ഉണർന്നത് മുതൽ അവർ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള അവരുടെ ചലന നിശ്ചലനങ്ങൾ നാം ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ മേൽ നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. അവരെ ശ്രദ്ധിക്കണം എപ്പോഴും നാം. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മക്കളെ നല്ലൊരു ഉത്തമ സമൂഹത്തിന്റെ ഉൽപ്പത്തിക്കായിട്ടുള്ള, സമൂഹത്തിന്റെ വളർച്ചയ്ക്കായിട്ടുള്ള മക്കളാക്കി എടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഉമ്മ ഉപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ മക്കൾ പിഴച്ചു പോയാൽ ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മക്കൾക്ക് എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ നൽകുന്നതിനോടൊപ്പം അവർക്ക് നാം ഒരു ആത്മീയ ചിന്തയുണ്ടാക്കിയെടുക്കണം. ആത്മീയ ചിന്തയുണ്ടാക്കുന്നത് 25 വയസ്സാകുമ്പോഴല്ല, അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട് 2-3 കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴല്ല. എന്റെ പ്രിയമുള്ളവരെ, അത് ചെറുപ്പം മുതലേ തുടങ്ങി വെക്കണം. ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുമ്പോഴേ അവനിൽ ആത്മീയമായ ഒരു ചിന്തയുണ്ടാക്കിയെടുക്കണം. അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത, പരിശുദ്ധ റസൂലിനെ പറ്റിയുള്ള ചിന്ത, ഇസ്ലാമിക മൂല്യങ്ങളെ പറ്റിയുള്ള ചിന്ത, കുടുംബമഹിമയെ പറ്റിയുള്ള ചിന്ത, മാതാപിതാക്കളോടുള്ള ബഹുമാന്യതയെ പറ്റിയുള്ള ചിന്ത, അയൽവാസികളോട് പെരുമാറേണ്ടത് എങ്ങനെയെന്നുള്ള പഠിപ്പവന് നൽകണം. അത്തരത്തിലുള്ള ഒരു ദീനീ ചിന്ത നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുത്താൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ അതേ രൂപത്തിൽ അവർ ജീവിക്കാൻ തയ്യാറാകും. അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെയൊക്കെ അത്തരത്തിലാക്കി തരണേ അള്ളാ. നമുക്കറിയാം ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ പുതിയ വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മക്കളൊക്കെ നല്ല രൂപത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്ന വേഷമേ ഞങ്ങളുടെ മക്കൾ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭക്ഷണമേ എൻ്റെ മക്കൾ കഴിക്കൂ, ഞാൻ പറയുന്നവരുമായിട്ട് എൻ്റെ മക്കൾ ചങ്ങാത്തം കൂടൂ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എൻ്റെ മക്കൾ പോകൂ എന്ന് നമ്മുടെ മൂഢമായ ചിന്ത മാത്രമാണ്. നമ്മളങ്ങനെ കരുതുകയാണ്, ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ അനുസരിക്കൂ എന്ന് നമ്മളങ്ങനെ കരുതിയിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നാം കരുതുന്നത് പോലെയല്ല ആധുനിക സമൂഹത്തിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ. അവർക്ക് പല ചിന്താഗതികളുണ്ട്, അവർക്ക് പല സ്വഭാവങ്ങളുണ്ട്. അവർ അവരുമായി ഇടപെടുമ്പോൾ
മറ്റുള്ളവരുടെ കൂട്ടുകാരുമായി കൂട്ടുകാരികളുമായി ഇടപെടുമ്പോൾ നമ്മൾ പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറും. എത്രത്തോളം നല്ല നന്മകൾ നമുക്ക് പഠിപ്പിച്ചു കൊടുത്താലും ശൈത്വാനിയത്തെ എപ്പോഴും അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നാം മുന്നോട്ട് പോകണം അല്ലേ, വളരെ ജാഗ്രതയോടെ. നമുക്കറിയാം ഇന്ന് നിയമമാക്കാൻ വേണ്ടി എന്താണ് എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ. ലോകത്തെ എല്ലാ ജനങ്ങളും ശാരീരികമായി ഒരിക്കലും ഒരുപോലെയല്ലോ അല്ലെ. സ്ത്രീക്ക് സ്ത്രീയുടേതായ അസ്തിത്വമുണ്ട്, പുരുഷന് പുരുഷന്റേതായ അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ. സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, ഒരിക്കലും ആകില്ലല്ലോ. ഒരു പുരുഷൻ സ്ത്രീയെ പോലെ ആകാൻ പറ്റില്ല, ഒരിക്കലും ആകാൻ സാധ്യമല്ല. അവന്റെ ശരീരത്തില് എന്തെല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ അവൻ പരിശ്രമിച്ചാലും അള്ളാഹു തആല അവന് നൽകിയ ഒരു അസ്തിത്വമുണ്ട്, അത് മാറ്റിയെടുക്കാൻ ആർക്കും സാധ്യമല്ല. ശാരീരികമായി പല വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാലും അള്ളാഹു തആല അവനിൽ കുടികൊള്ളിച്ചിരിക്കുന്ന അസ്തിത്വമുണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ അസ്തിത്വമുണ്ട്, പുരുഷന്റേതായ അസ്തിത്വമുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടേതായ അസ്തിത്വമുണ്ട്. അതിനെ മാറ്റം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. എത്ര ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ ഘടനകളിൽ മാറ്റം വരുത്തിയാലും ശരീരത്തിന്റെ അവയവങ്ങളെ മുറിച്ചു മാറ്റി പല പ്രക്രിയകളിലൂടെ അവന്റെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയാലും ഒരിക്കലും ഒരു പുരുഷന് സ്ത്രീയാകാൻ സാധ്യമാകില്ല, ഒരു സ്ത്രീക്ക് ഒരിക്കലും പുരുഷനാകാനും സാധ്യമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് അസ്തിത്വത്തിന് വ്യതിയാനം വരുത്താൻ ഒരു കുഞ്ഞു മക്കൾക്ക് പോലും ഒരു മനുഷ്യന് പോലും സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ ക്രമീകരണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആധുനിക സംവിധാനത്തിലൂടെ ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് അങ്ങനെ ചെയ്യുന്നു. സ്വവർഗ അനുരാഗത്തിലൂടെ എത്രയോ സ്ത്രീ പുരുഷന്മാര് അല്ലേ, പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിക്കുന്നു, സ്ത്രീകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അടുത്ത സമയത്ത് പോലും നമ്മുടെ കേരളക്കരയിൽ പോലും അതുണ്ടായി. അത് മുസ്ലിമീങ്ങളായ യുവതികളും അതേപോലെ തന്നെ മറ്റു തര സമുദായത്തിൽപ്പെട്ട ആളുകളും ഒക്കെ ആ വിഷയത്തിൽ തുല്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ ഇന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഭരണതലത്തിൽ പോലും അങ്ങനെയൊരു എന്താണ് പുതിയൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ് അതിന് കാരണം? നമുക്കറിയാം, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ അവസാനമായി ധാരാളം അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളം അടയാളങ്ങൾ, ആ അടയാളങ്ങളൊക്കെ ഭൂമി ലോകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകും. നമുക്കറിയാം എത്രയോ കാര്യങ്ങൾ അല്ലേ, ധാരാളം കാര്യങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചില എന്താണ് കാര്യങ്ങളാണ് ഈ ഭൂമി ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഖിയാമത്ത് നാൾ ഉണ്ടാകണം. ആ ഖിയാമത്ത് നാൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും ഈ ഭൂമി ലോകത്ത് ഉണ്ടാകും. അപ്പോ അതിന് കുറെ ആളുകളെ പടച്ചതമ്പുരാൻ തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് സത്യവിശ്വാസികളായ സംസ്കാരമുള്ളവരായ വിദ്യാഭ്യാസമുള്ളവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നിയമം ഈ ഭൂമി ലോകത്ത് കൊണ്ടുവന്നാലും അതിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മളൊരു എതിർപ്പ് പ്രകടിപ്പിക്കണം. ആ എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് സംസ്കാരമുള്ളവന്റെ ഉത്തരവാദിത്തമാണ്, ദീനുള്ളവന്റെ ഉത്തരവാദിത്തമാണ്, വിദ്യാഭ്യാസമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്, ഈ ഭൗതിക ലോകം നന്മയുടെ മാർഗത്തിലൂടെ ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അള്ളാഹു തആല അതിനെപ്പറ്റി ചോദിക്കുന്നമ്മോട്. അതുകൊണ്ട് എൻ്റെ പ്രിയങ്കരരായ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പ്രിയങ്കരരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവരും ആ വിഷയത്തിൽ വളരെ ചിന്തയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് വളരെ ആത്മാർത്ഥതയോടെ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞത് എന്താണ്? വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. എല്ലാ വസ്തുക്കളെയും, ഈ ഭൗതിക ലോകത്ത് നാം കാണുന്ന ഈ അണ്ടകടാകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം കാണുന്നുണ്ടോ അതെല്ലാം അള്ളാഹു തആല സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ.
നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി, നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അത്തരത്തിലാക്കിയത്. അതിന്റെ വിശദീകരണമായി മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സിംഫൈനി രണ്ട് വിഭാഗങ്ങൾ, കദ്ദക്കരി വൽ ഉൻസ ആണ് പെണ്ണ് അല്ലെ, ഇണകളാണ് ആണ് പെണ്ണ്. അതേപോലെ തന്നെ ആകാശം ഭൂമി ഇണകളാണ്. അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഇണകളാണ്. അതുപോലെ തന്നെ മലയടിവാരവും അതേപോലെ തന്നെ മലകളും താഴ്വരകളും ഒക്കെ ഇണകളാണ്. മല അതേപോലെ തന്നെ താഴ്വര. അതുപോലെ തന്നെ ശൈത്യകാലവും ഉഷ്ണകാലവും ഇത് ഇണകളാണ്. അതുപോലെ തന്നെ മധുരം കയ്പ്, ഒരു കാര്യത്തിന് ഓപ്പോസിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ വെളിച്ചം ഇരുട്ട്, എല്ലാം നാം അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാറ്റിനും അങ്ങനെ ഒരു ഇണ സംവിധാനം അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെയാണ് ഈ സൃഷ്ടി ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചുള്ളത്. ഇണകൾ എന്ന വ്യവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മോട് നമുക്കത് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലാ തത്തമന്നൗ മാ ഫല്ലല്ലാഹു ബിഹി ബഅദുക്കും മലാ ബഅദ് ലിർജാലി നസീബും മിമ്മ ഖതസബു വലിന്നിസാഇ നസീബും മിമ്മ ഖതസബൻ വസ്അലുല്ലാഹ മിൻ ഫളിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ്, വലാ തത്തമന്നൗ മാ ഫല്ലല്ലാഹു ബിഹി ബഅദുക്കും മലാ ബഅദ്. ചിലർക്ക് ചിലരുടെ മേൽ അല്ലാഹു തആല പലവിധ ശ്രേഷ്ഠതകളും നൽകിയിട്ടുണ്ട്. അത് കണ്ടിട്ട് കൊതികൊള്ളാതിരിക്കുകയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ശക്തമായ ഭാഷയിൽ പറയുകയാണ്. ഒരാൾക്ക് മറ്റുള്ള ആളിനേക്കാൾ പലവിധത്തിലുള്ള ശ്രേഷ്ഠതകൾ പടച്ചവൻ നൽകിയിട്ടുണ്ട്. പുരുഷന് അല്ലാഹു തആല നൽകിയ ശ്രേഷ്ഠതകള്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അല്ലാഹു തആല നൽകിയ ശ്രേഷ്ഠതകള്, ഓരോ വ്യക്തിക്കും പല രൂപത്തിലാണ് പടച്ചതം പോകാൻ ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത്, ആദരവ് നൽകിയിട്ടുള്ളത്. അത് കണ്ടിട്ട് കൊതികൊള്ളാതിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ടോ ലിർജാലി നസീബും മിമ്മ ഖതസബു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് പുരുഷൻ സമ്പാദിച്ചതനുസരിച്ച് അവന് കിട്ടുന്നതാണ് അവനുണ്ട്. പുരുഷൻ സമ്പാദിച്ചത് എന്താണോ അത് അവനുണ്ട്, സ്ത്രീകൾ സമ്പാദിച്ചത് എന്താണോ അത് അവർക്കുമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചവനോട് നിങ്ങൾ തേടുക. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉത്തമമായ ബോധമുള്ളവനാണ് പടച്ചവൻ, അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് മറ്റൊരാൾക്ക് അല്ലാഹു തആല നൽകിയത് കാണുമ്പോ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പുരുഷൻ അല്ലാഹു തആല നൽകിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുത്തതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോരോ പവിത്രതകളും ശ്രേഷ്ഠതകളുമാണ് നൽകിയത്. അത് ഓരോരുത്തർക്ക് അല്ലാഹു തആല വകവെച്ചു കൊടുത്തതാണ്. അവന് കിട്ടിയത് എനിക്ക് കിട്ടണം, അവൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടണം, അവൾക്ക് കിട്ടാതിരിക്കുന്ന എനിക്ക് കിട്ടാൻ കിട്ടണം എന്നുള്ള വിചാരമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതെന്താണ് കുശുംബാൻ, അതുണ്ടാകാൻ പാടില്ല അല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റി പറയുമ്പോ അല്ലേ. അല്ലേ, ജെൻഡർ നമുക്കറിയാം, ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുമ്പോ അതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ലിംഗം ചോദിക്കും അല്ലേ, മെയിലാണോ ഫീമെയിലാണോ. ഇപ്പൊ അവിടെ ട്രാൻസ്ജെൻഡറും വന്നിട്ടുണ്ട് അല്ലേ, ആണും പെണ്ണും അല്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട്. അവർ പണ്ട് മുതലുള്ളതാണ്, അവര് സമരം ചെയ്ത് അവകാശം പിടിച്ചു മേടിച്ചു അല്ലേ. ഇപ്പൊ അപേക്ഷാ ഫോറങ്ങളിലൊക്കെ അതും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ജെൻഡർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ആരാണ്, മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് രേഖപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ. ഇനി അതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വരുന്നതോടുകൂടി എന്തില്ല, അവിടെ മെയില് ഫീമെയില് അതുപോലെ ട്രാൻസ്ജെൻഡർ ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും ഒന്നും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ആണിന് പെണ്ണാകാനും പെണ്ണിന് ആണാകാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്. എവിടെയും പോകാം, എന്ത് വസ്ത്രവും ധരിക്കാം, ധരിക്കാതെ നടക്കാം അല്ലേ, എങ്ങനെ വേണേലും വ്യവഹരിക്കാം, എങ്ങനെ വേണേലും സമ്പർക്കത്തിൽ ഏർപ്പെടാം, എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞുകൂടാം, അവിടെ ഒന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് നിയമം വരുന്നത് അല്ലേ. അങ്ങനെ ഒരു നിയമം ഈ ഭൂമി ലോകത്ത് വന്നാലുള്ള അവസ്ഥ എന്തായി മാറും, തികച്ചും
പ്രകൃതി വിരുദ്ധമായ ഒരു മേഖലയായി മാറും, അശാസ്ത്രീയമായ ഒരു മേഖലയായി മാറും. ഈ കാഴ്ചപ്പാട് മനുഷ്യരാശിയുടെ തന്നെ നാശത്തിനായി മാറും. അതാണ് യൗമുൽ ഖിയാമ. അപ്പൊ ഖിയാമത്ത് നാളിലേക്കാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖിയാമത്ത് നാൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഭൂമി ലോകത്തുണ്ടാകും. മനുഷ്യൻ മൃഗതുല്യരായി മാറും. ബൽഹും അതല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മൃഗങ്ങളെക്കാൾ എന്താണ് അതപ്പതിച്ചു പോകും മനുഷ്യൻ. അത്തരം ഒരു കാലം വരാനുണ്ട്. അള്ളാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഒക്കെ കാത്തുരക്ഷിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് അതിനെ മുളയിലേ നുള്ളുകയാണ്. ദീനുള്ള മാതാപിതാക്കളുടെ മക്കൾ പോലും എന്താണ് അവരുടെ സ്വഭാവത്തിലും അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ ദൈനംദിനമായ ജീവിതത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീനുള്ള മാതാപിതാക്കളാണ്, പക്ഷെ അവർ പറയാൻ പോലും മടിക്കുകയാണ് മക്കളോട്. മോനെ നീ ഇന്നതുപോലെ നടക്കണം എന്ന് പറയാൻ മടിയാണ്. മക്കളുടെ താല്പര്യത്തിനനുസരിച്ച് സമ്പാദ്യവും സ്വത്തും സമ്പാദ്യവും അതേപോലെ തന്നെ അവന്റെ സമയവും ഒക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ താല്പര്യം, മക്കളുടെ ഇഷ്ടം, അതിനാണ് മുഖ്യത. ആരെന്ത് പറഞ്ഞാലും എന്റെ മക്കളാണ് എന്നൊരു ചിന്താഗതിയാണ്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരുടെയും മക്കളാണ് ഓരോരുത്തര്. പക്ഷേ ആ മക്കള് പിഴച്ചു പോയാൽ, അവരെ പിടിച്ചാൽ കിട്ടില്ല. ദുനിയാവും ആഖിറവും അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതുകൊണ്ട് ശക്തമായ ഭാഷയിലാണ് മുളയിലെ നുള്ളിക്കളയണം. മോശമായ സംസ്കാരം, മോശമായ പ്രവർത്തികള്, മോശമായ ആചാരങ്ങള്, മോശമായ പ്രവണതകള്, ഇതെല്ലാം ചെറുപ്പത്തിലെ നുള്ളിക്കളയണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാ വലാ മൻ തശബ്ബഹ ബിന്നിസാഇ മിനൻ നിസാ മിനൻ റിജാൽ. അള്ളാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുകയാണ്, ലൈസ മിന്നാ നമ്മളിൽ പെട്ടവരല്ല മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാ, ആണുങ്ങളെ പോലെയാകാൻ ശ്രമിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവർ നമ്മിൽ പെട്ടവരല്ല. അതേപോലെ തന്നെ വലാ മൻ തശബ്ബഹ ബിന്നിസാഇ മിനൻ റിജാൽ, പെണ്ണുങ്ങളെ പോലെ ആകാൻ പരിശ്രമിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ അവർ നമ്മിൽ പെട്ടവരല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ആണുങ്ങളെ പോലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളാകാം, പെൺപിള്ളേർക്ക് ആണുങ്ങളാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇപ്പൊ രോഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ആണ് പെണ്ണിന്റെ വേഷം കെട്ടുക, പെണ്ണ് ആണിന്റെ വേഷം കെട്ടുക. യൂട്യൂബിൽ നോക്കിക്കാൻ ഇഷ്ടം പോലെ നമുക്ക് കാണാം അല്ലെ. മലപ്പുറം താത്താമാരും മലപ്പുറം കാക്കാമാരൊക്കെ ഇപ്പൊ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആണിന്റെ വേഷങ്ങളും പെണ്ണിന്റെ വേഷങ്ങളൊക്കെ മാറി മാറി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ തന്നെ പല വേഷങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നത്, എന്തൊക്കെ ചെയ്താലും കുറച്ച് കാശുണ്ടാക്കണമല്ലോ, അവർ സെറ്റപ്പായിട്ട് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ സോഷ്യൽ മീഡിയകളും എല്ലാം ഉപകാരമാണ്, അത് ഉപകാരത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ്. തിന്മയിലൂടെ ഉപയോഗിക്കുമ്പോൾ അത് തിന്മയായി മാറി. ഇപ്പൊ നമ്മൾ ദുആ മജ്‌ലിസ് നടത്തുന്നുണ്ടല്ലേ, നന്മയായ ഒരു കാര്യമാണ്. നന്മയിലൂടെ വിനിയോഗിച്ചപ്പോൾ അത് നന്മയായി, തിന്മയിലൂടെയാണ് നമ്മൾ അത് വിനിയോഗിക്കുന്നതെങ്കിൽ തിന്മയായി അല്ലേ. ഇതേപോലെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനിനെ പറ്റി പടച്ചവൻ പറഞ്ഞത് യഹ്ദി ബിഹി കസീറൻ വയുദില്ലു ബിഹി കസീറ അല്ലെ. ധാരാളം ആളുകൾ ഈ ഖുർആൻ കൊണ്ട് സന്മാർഗത്തിലാവും, ധാരാളം ആളുകൾ ഈ ഖുർആൻ കൊണ്ട് തന്നെ വഴിപിഴയ്ക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യത്തെയും നന്മയുടെ മാർഗത്തിലൂടെ ചലിപ്പിക്കാനും തിന്മയുടെ മാർഗത്തിലൂടെ ചലിപ്പിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ വളർന്നു വരുന്ന തലമുറ, നമ്മുടെ മക്കളെ അതേപോലെ തന്നെ നന്മയിലൂടെ സഞ്ചരിപ്പിക്കാനും തിന്മയിലൂടെ സഞ്ചരിപ്പിക്കാനും മാതാപിതാക്കൾ വിചാരിച്ചാൽ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നന്മയിലൂടെയാണ് നമ്മൾ അവരെ സഞ്ചരിപ്പിക്കേണ്ടത്. അപ്പൊ ആണുങ്ങൾ പെണ്ണുങ്ങളെ പോലെയാകാൻ ശ്രമിക്കുക, പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെയാകാൻ ശ്രമിക്കുക, അവരൊന്നും നമ്മിൽ പെട്ടവരല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസുസ് ലിബ്സ അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചു എത്രേ, ആരെയാണെന്നറിയുമോ? സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും. വൽ മർഅത തൽബസു ലിബ്സത റജുല, പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കപ്പെടുന്ന ഹദീസ് പറയുകയാണ്.
അള്ളാഹുവിന്റെ പ്രവാചകരാണ് ശപിച്ചത്, ഏതെങ്കിലും ഒരു മൗലവിമാരല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളല്ല ശപിച്ചത്, അല്ലെങ്കിൽ നാട്ടുകാരല്ല ശപിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഗമനവാദികളല്ല ശപിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരല്ല ശപിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത നേതൃത്വ സംഘടനയുടെ നേതൃത്വത്തിൽപ്പെട്ട ആളല്ല ശപിച്ചത്. ഇവിടെ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ, കുട്ടികളിൽ മാറ്റമുണ്ടാക്കണം എന്റെ പ്രിയമുള്ളവരെ. ചെറുപ്പകാലത്ത് അവർ എന്തും ചെയ്യട്ടെ എന്നൊരു മനോഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവർ ചെറുപ്പകാലത്ത് എന്താണോ ശീലിച്ചത് അതാണ് അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായി മാറുന്നത്. അതുകൊണ്ടാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുളയിലെ നുള്ളിക്കളയുകയാ, ഏതെങ്കിലും ഒരു പെണ്ണ് പുരുഷന്റെ വസ്ത്രം ധരിച്ചാൽ, ഏതെങ്കിലും ഒരു പുരുഷൻ പെണ്ണിന്റെ വസ്ത്രം ധരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയെ പിൻപറ്റുന്നവര്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് കരുതിയിരുന്നു കൊള്ളണം. സംസ്കാര സമ്പന്നമായ ഭൂമിയുടെ പൈതൃകമാണ് അവർ നശിപ്പിച്ചു കളയുന്നത്. ആ കാഴ്ചപ്പാട് മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമാകുമത്രേ. അതുകൊണ്ട് ചിന്തിക്കണേ എന്റെ ബോധമുള്ളവരെ ചിന്തിക്കണം, വിദ്യാഭ്യാസമുള്ളവരെ ചിന്തിക്കണം, ഈ ഭൂമി ഇനിയും ഈ ഭൂമി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ചിന്തിക്കണം. അതിനെതിരെ പടപൊരുതനം, അതിനെതിരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതേപോലെ തന്നെ മനസ്സാ വാചാ കർമ്മണ അതിനെ എതിരിടണം. അതാണ് യുക്തിയുള്ളവർ ചെയ്യേണ്ടത്, ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടതാണ്, സംസ്കാരമുള്ളവർ ചെയ്യേണ്ടതാണ്, ദീനീ ബോധമുള്ളവർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂമിലോകത്ത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നവരെ നാം അകറ്റി നിർത്തണം. അവരെ കൊണ്ട് ഈ ഭൂമിലോകത്തിന് പ്രയോജനമില്ല, അവരെ കൊണ്ട് ഈ സമൂഹത്തിനൊരു പ്രയോജനവും കിട്ടാനില്ല. അവരെപ്പോഴും ഈ സമൂഹത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളർന്നു വരുന്ന തലമുറയിൽ വിഷവും അതേപോലെ തന്നെ വിദ്വേഷവും കലർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അരാജകത്വത്തിലേക്ക് തള്ളിയിടാനാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. അള്ളാഹുവേ, അള്ളാഹുവേ, അത്തരത്തിലുള്ള മാരകമായ വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്.